വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമുക്കിനി സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ നമ്മൾ കത്തിവയ്ക്കാൻ ശ്രമിക്കുന്നില്ല. ഓവർ ടു പത്രങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. നേരെ നമുക്ക് പത്രത്തിലേക്ക് കടക്കാം. ഇന്ന് പ്രധാനമായും പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തകളായി നൽകിയിരിക്കുന്നത്, ഇന്നലെ നടന്ന ഇൻഡോ ചൈനീസ് മേജർ ജനറൽ ലെവൽ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി രണ്ടു രാജ്യങ്ങളും കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ സമൂഹ വ്യാപനത്തിൻ്റെ ഒരു സാധ്യത കൂടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. തൊഴിൽ വിസ യു എസ് വിലക്കിയത് പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ കാര്യം ചെയ്യുന്നു. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. മാതൃഭൂമിയിലെ ആദ്യ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് സമാധാനം അരികെ എന്ന തലക്കെട്ടിൽ സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യ ചൈന ധാരണ. അതിർത്തിയിൽ സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യയുടെയും ചൈനയുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ ധാരണയായി. കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലകളിൽ നിന്ന് ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിക്കും. ചൈനീസ് മേഖലയായ ചുഷൂലിലെ മോൾഡോയിൽ തിങ്കളാഴ്ച നടന്ന 11 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ ധാരണയായതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തൊഴിൽ വിസ വിലക്കി യു എസ് എന്ന വാർത്തയാണ് മാതൃഭൂമി പത്രം ആദ്യ പേജിൽ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. യു എസിൽ ഈ കോവിഡ് കാലത്ത് അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് ഇനി പുതുതായി തൊഴിൽ വിസ ഒരു വർഷത്തേക്ക് നിഷേധിച്ചിരിക്കുന്നു. അതിൽ H1B, H4, H2B, JL വിസകൾക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഐടി കമ്പനികൾക്കും യു എസിൽ തൊഴിലെടുക്കാൻ ശ്രമിക്കുന്നവർക്കും വലിയ തിരിച്ചടിയാകുമെന്നും ഇതിൽ H1B വിസ നിഷേധിക്കുന്നതിലൂടെ ഒരു വർഷത്തെ 70% ഇതിന്റെ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാകും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് കേരളത്തിന് ചില എതിർപ്പുകളുണ്ടായിരുന്നു. ആ എതിർപ്പുകളുമായി ബന്ധപ്പെട്ട് ട്രൂനാറ്റ് പരിശോധന എന്നൊരു നിർദ്ദേശമാണ് കേരളം മുന്നോട്ട് വെച്ചത്. എന്നാൽ ട്രൂനാറ്റ് പരിശോധന പ്രവാസികൾ മടങ്ങിവരുന്ന സമയത്ത് അത് ബാധകം ആക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറയുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ട്രൂനാറ്റ് പരിശോധന പ്രായോഗികമല്ലെന്ന് കേന്ദ്രം. പ്രവാസികൾക്ക് ട്രൂനാറ്റ് റാപ്പിഡ് പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തള്ളി. ട്രൂനാറ്റ് പരിശോധന ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം ഇത് തള്ളിയതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കായിക മേഖലയിൽ നിന്നുള്ളതാണ്. ദ്യോക്കോവിച്ച് സംഘടിപ്പിച്ച അദ്രിയ ടൂർ, ക്രൊയേഷ്യയിൽ സംഘടിപ്പിച്ച അദ്രിയ ടൂർ സംബന്ധിച്ച് നേരത്തെ വിവാദമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കളിക്കാർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. ഇന്നലെ ജോക്കോവിച്ചിനും ഭാര്യയ്ക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. ഇത് ആദ്യ പേജിൽ തന്നെ പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി മലയാള മനോരമയിലേക്ക് വന്നാൽ, മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത, ധാരണയിൽ എത്തിയിരിക്കുന്നു ഇന്ത്യയും ചൈനയും കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കലെന്ന വാർത്ത തന്നെയാണ്. അതോടൊപ്പം മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്ന വാർത്ത, സമൂഹ വ്യാപന സൂചന എന്ന തലക്കെട്ടിൽ ഉറവിടം കണ്ടെത്താനാവാത്ത കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് രോഗത്തിന്റെ സമൂഹ വ്യാപനത്തിലേക്കുള്ള സൂചനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഈ വാർത്തയുടെ കാരണം എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, പ്രവാസികൾക്ക് വരാൻ ഇപ്പോൾ ട്രൂനാറ്റ് പരിശോധന നിർബന്ധമാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. മനോരമ പറയുന്നു പ്രവാസികൾക്ക് വരാൻ PPE കിറ്റ് മതി എന്ന വാർത്തയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് ബദൽ മാർഗങ്ങൾ പരിഗണനയിലുണ്ടെന്നും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ മാർഗം PPE കിറ്റ് ധരിച്ചുകൊണ്ട് പ്രവാസികൾ എല്ലാവരും വിമാനത്തിൽ കയറി തിരികെ വരുന്ന ഒരു രീതിയിൽ ഒരു സംവിധാനം ഏർപ്പാടാക്കാൻ പോകുന്നു എന്നുമാണ് മനോരമ പത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കായിക പേജിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം പോയാൽ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 വാർത്തകൾ കായിക പേജിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അദ്രിയ ടൂർണമെന്റിൽ നൊവ ജോക്കോവിച്ചിന് കോവിഡ് സ്ഥിരീകരിച്ച വാർത്തയാണ്. കോവിഡ് കാലത്ത് മത്സരം നടത്തിയതിന് വലിയ വിമർശനങ്ങൾ ജോക്കോവിച്ച് നേരിട്ടിരുന്നു. അതോടൊപ്പം ലയണൽ മെസ്സി എന്ന നമ്മളുടെ സൂപ്പർ ഹീറോ ഇന്ന് 33 വയസ്സ് തികയുന്ന ദിവസം കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ ലയണൽ മെസ്സി. ലയണൽ മെസ്സി ഇൻമിസിനന്റ് എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പാനിഷ് ഡിക്ഷണറിയിൽ എടുത്ത കാലത്ത് കൂട്ടിച്ചേർത്ത ഇമ്മെൻഷനേറ്റ് എന്ന നാമവിശേഷണത്തിൽ അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച ലൂയിസ് ലയണൽ ആന്ദ്രേ മെസ്സി ക്രിക്കറ്റിന് എന്ന ഇന്ദ്രജാലക്കാരുമായി ബന്ധമുണ്ടെന്നും ആ വാർത്തയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് നൽകുന്നത്. ലയണൽ മെസ്സിക്ക് ഇന്ന് 33 വയസ്സ് തികയുന്നു. ആഘോഷത്തിനൊരുങ്ങുന്ന ആരാധകരുടെ കണ്ണുകൾ അത്രയും മെസ്സിയുടെ ബൂട്ടുകളിലേക്കാണ്. കാരണം ഇന്ന് ലയണൽ മെസ്സി വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് സ്പാനിഷ് ലാലിഗ മത്സരത്തിൽ അത്ലറ്റിക് ബിൽവായ്ക്കെതിരെ ഒരു ഗോൾ കൂടി നേടിയാൽ മെസ്സിയുടെ നേട്ടം 700 ഗോളുകളിലെത്തും. ഇന്ന്
33 വയസ്സ് തികയുന്ന ലയണൽ മെസ്സി 700 ഗോൾ തികയ്ക്കുമോ എന്നതാണ് ആരാധകർ കാത്തിരുന്ന് കാണുന്നത്. അതോടൊപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി കായിക പേജിൽ നിന്നുള്ളത്, ക്രിസ്റ്റ്യാനോ ഏറെക്കാലത്തിന് ശേഷം ഗോൾ നേടുന്നത് കാണാൻ ഈ കോവിഡ് കാലത്ത് സാധിച്ചു. സിരിയയിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന പോർച്ചുഗീസ് താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. യുവൻസിന്റെ 2 ഗോളിൽ ഒന്ന് ഇന്നലെ പിറന്നത് ക്രിസ്റ്റ്യാനോയുടെ ബൂട്ടുകളിൽ നിന്നാണ് എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ, ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത പിന്മാറ്റത്തിന് ധാരണയായി എന്ന വാർത്ത തന്നെയാണ് ലീഡായി നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് കോവിഡ് പരിശോധന, കേന്ദ്രവുമായി ചർച്ച തുടരുന്നു എന്ന വാർത്തയും പ്രസിദ്ധീകരിക്കുന്നു. മറ്റൊന്ന്, യു എൻ വേദിയിൽ മന്ത്രി ശൈലജ എത്തിയ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിൽ മാതൃകയായി ഇവരെ അനുമോദിക്കാൻ ഐക്യരാഷ്ട്രസഭ നടത്തിയ വെബിനാറിൽ മന്ത്രി കെ കെ ശൈലജ പങ്കെടുക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. മഹാമാരിയും പൊതുസേവനവും പാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദുർബലരുമായ ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് ദേശാഭിമാനി പത്രം പറയുന്നത്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലേക്ക് കൂടി നമുക്ക് വേഗം പോകേണ്ടതുണ്ട്. കാരണം ചൈന സംബന്ധിച്ച CPMന്റെ നിലപാട് എന്താണ് എന്നറിയാൻ വളരെ കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഇതിൽ ഇന്ന് പത്രം നൽകിയിരിക്കുന്ന എഡിറ്റോറിയലിൽ വ്യവസായ വാണിജ്യ ബന്ധം ഉലയരുത് എന്ന തലക്കെട്ടിൽ ചൈനയുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ അവസാനിപ്പിക്കാൻ പോയാൽ അതെങ്ങനെയാണ് വിപണിയെ ബാധിക്കുക എന്നാണ് പത്രം എഡിറ്റോറിയലൈസ് ചെയ്തിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി മൊത്തമായി നിരോധിച്ചാൽ കടുത്ത പ്രതിസന്ധിയിലാകുക ചെറുകിട വ്യവസായ മേഖലയും ഔഷധ നിർമ്മാണവുമാണെന്നും ചൈനയുമായിട്ടുള്ള കരാറുകൾ റദ്ദ് ചെയ്യുന്നതിലെ അപാകതകളാണ് ദേശാഭിമാനി പത്രം ചൂണ്ടിക്കാട്ടുന്നത്. ചൈന ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ CPM വ്യക്തമായ നിലപാടെടുക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മാധ്യമം പത്രം ഇങ്ങനെ ചൈനയുമായിട്ടുള്ള കരാർ റദ്ദാക്കരുത് എന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ കൂടി എഴുതുന്നത്. മാധ്യമത്തിലേക്ക് വന്നാൽ, മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് മുൻപായി ആദ്യ പേജിൽ ഒരു ജാക്കറ്റ് പേജിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇനിയും എത്ര മരിക്കണം എന്ന വിമർശനാത്മകമായ ഒരു തലക്കെട്ടിൽ 300 മലയാളികളാണ് ഇന്ത്യയുടെ വിവിധയിടങ്ങൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ മരണപ്പെട്ടത്. അവരിൽ പലരുടെയും ചിത്രങ്ങൾ ആദ്യ പേജിൽ വെച്ചുകൊണ്ടാണ് ഒരു ജാക്കറ്റ് മാധ്യമം പത്രം തയ്യാറാക്കിയിരിക്കുന്നു. പ്രവാസികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ കൂടി നമുക്ക് ഈ ജാക്കറ്റിനെ കാണാവുന്നതാണ്. എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് മഹാമാരിക്കിരയായി ജീവൻ വെടിഞ്ഞ മലയാളികളാണ് ഈ ചിത്രത്തിലുള്ളതെന്നും പത്രം പറയുന്നു. ഈ തർക്കം തുടരുമ്പോൾ പുറം നാട്ടിൽ മലയാളികളുടെ മരണം കൂടുകയാണ്. വീടിനും നാടിനും വേണ്ടി പുറപ്പെട്ടു പോയി മഹാമാരിയുടെ പിടിയിൽ മൺമറഞ്ഞ ത്യാഗജീവിതങ്ങൾക്ക് മാധ്യമത്തിന്റെ ആദരാഞ്ജലികൾ എന്നാണ് പത്രം പറയുന്നത്. ഉൾപേജിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ത്യ ചൈന സമവായം പിന്മാറ്റം എന്ന വാർത്ത തന്നെ നൽകുന്നു. ചൈനയ്ക്ക് പിന്നാലെ പാക് സംഘർഷമുണ്ടായ വാർത്ത കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പാക് ഹൈക്കമ്മീഷനുകളിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം പകുതിയാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു എന്ന വാർത്ത കൂടി മാധ്യമം പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പന്തീരങ്കാവ് UAP കേസിലെ ഒന്നാം പ്രതി അലൈൻ ഷുഹൈബ് പരോളിൽ കോഴിക്കോട്ടെ ബന്ധുവീട്ടിലെത്തി മടങ്ങുമ്പോൾ അമ്മ സബിത മഠത്തിനോട് യാത്ര പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടിയുണ്ട്. അവസരം നഷ്ടപ്പെട്ടവരെ അടുത്ത വർഷം പരിഗണിക്കുമെന്ന് കൂടി പറയുന്നു. ഇത്തവണ ഹജ്ജിന് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടാവില്ല. എന്തായാലും 200,000+ ആളുകൾ അപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹജ്ജിൽ പങ്കെടുക്കാൻ ഇന്ത്യക്കാർക്ക് ഇത്തവണ കഴിയില്ല എന്ന് കൂടി അറിയിച്ചിരിക്കുന്നത്. പണം അവർക്ക് തിരികെ നൽകും എന്ന് കൂടി അറിയിക്കുക കൂടി ചെയ്യുന്നു. ബാക്ക് ടു യു. താങ്ക് യു ഡോക്ടർ അരുൺ.